നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവും എഡിൻബർഗ് പ്രഭുവുമായ ഫിലിപ്പ് രാജകുമാരൻ അന്തരിച്ചു. 99 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ബ്രിട്ടീഷ് രാജകുടുംബമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. അണുബാധയെ തുടർന്ന് ഫിലിപ്പ് രാജകുമാരനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് ആശുപത്രി വിട്ടു. കോവിഡ് ബാധയെ തുടർന്നല്ല രാജകുമാരൻ ആശുപത്രിയിൽ കഴിയുന്നത് എന്ന് രാജകുടുംബം വ്യക്തമാക്കിയിരുന്നു. ഹൃദയധമനികളിലെ തടസ്സമടക്കമുള്ള നിരവധി രോഗങ്ങൾ മൂലം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഫിലിപ്പ് രാജകുമാരൻ 3 വർഷത്തോളമായി പൊതുചടങ്ങുകളിൽ ഒന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല. രാജ്ഞിയും രാജകുമാരനും മാർച്ചിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഗ്രീക്ക് ഡാനിഷ് കുടുംബത്തിൽ 1921 ഫിലിപ്പ് രാജകുമാരൻ ജനിക്കുന്നത്. ബ്രിട്ടീഷ് നാവികസേനയിൽ അംഗമായിരുന്നു അദ്ദേഹം. 1947 ഫിലിപ്പ് രാജകുമാരനും എലിസബത്ത് രാജ്ഞിയും വിവാഹിതരാകുന്നത്. 1921 ജൂൺ 10 ഗ്രീക്ക് ഡാനിഷ് രാജകുടുംബത്തിൽ ജനിച്ച ഫിലിപ്പ് ബ്രിട്ടീഷ് നാവികസേനയിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. 2 ലോകമഹായുദ്ധകാലത്താണ് അദ്ദേഹം നാവികസേനയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നത്. 1947 നവംബർ 20 ഫിലിപ്പും എലിസബത്തും വിവാഹിതരാകുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭർത്താവിന് എഡിൻബർഗിലെ പ്രഭു എന്ന ഒരു സ്ഥാനം കൂടിയുണ്ട്. 1952 എലിസബത്ത് ബ്രിട്ടീഷ് രാജ്ഞിയായത് മുതൽ തന്നെ അവരെ ഔദ്യോഗിക പരിപാടികളിലും വിദേശയാത്രകളിലും അനുഗമിച്ചിരുന്നു. 2017 ഓഗസ്റ്റിൽ ഫിലിപ്പ് 65 വർഷം നീണ്ട പൊതുജീവിതത്തിൽ നിന്ന് വിടവാങ്ങി. 150ൽ പരം രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. 14 പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. പരിസ്ഥിതി, വ്യവസായം, സ്പോർട്സ്, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ 780 സംഘടനകളുടെ രക്ഷാധികാരിയോ പ്രസിഡന്റോ അംഗമോ ആയി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേംബ്രിഡ്ജ്, എഡിൻബറ അടക്കമുള്ള സർവകലാശാലകളുടെ ചാൻസലറായിരുന്നു അദ്ദേഹം. 1997 കൊച്ചിയിലെത്തിയ അദ്ദേഹം പല മാധ്യമങ്ങളും സന്ദർശിച്ചിരുന്നു. മനോരമയുടെ ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ പ്രകാശനം കൊച്ചിയിൽ നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.